നിങ്ങൾക്കറിയാമോ, രാത്രിയിൽ മെയിൻ റോഡിൽ വളരെ തിരക്കേറിയ കോട്ടയം എറണാകുളം റൂട്ടിൽ മെയിൻ റോഡിൽ ഒരു പാർക്കിംഗ് ലൈറ്റ് പോലും ഇടാതെ റോഡിൽ ട്രാക്കിൽ മാത്രമല്ല ഒരു പാർക്കിംഗ് ലൈറ്റോ ഇടുകയോ അല്ലെങ്കിൽ ഒരു റിഫ്ലക്ടർ പോലും വേണ്ട രീതിയിലുള്ള റിഫ്ലക്ടിംഗ് സ്റ്റിക്കർ പോലും ഒട്ടിക്കാത്ത ഒരു തടി ലോറി, തടിയില്ല കാലി ലോറി, വെളുപ്പിന് 4:30 സമയത്ത് ആ റോഡിൽ എന്തോ കാണാൻ നിർത്തിയിട്ടതിൻ്റെ ഫലമായിട്ട് അതിലെ കോഴിക്കോട് നിന്ന് കുടുംബമായിട്ട് വന്ന എൻ്റെ ഒരു സഹോദരൻ കാറ് വലിയൊരു ജീപ്പിലാണ് വരുന്നത്. ആ ജീപ്പിൽ വന്ന അദ്ദേഹത്തിന് തൊട്ടടുത്ത് വന്ന് ഒരു ലൈറ്റും ഇല്ലാതിരുന്നതുകൊണ്ട് തൊട്ടടുത്ത് വന്നപ്പോഴാണ് ഈ ലോറി കണ്ടത്. പിന്നെ ഒന്ന് ചവിട്ടി നടത്താനോ വെട്ടിക്കാനോ ഉള്ള സമയമില്ലായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് രക്ഷിക്കാനായിട്ട് വെട്ടിച്ചു. പക്ഷേ ആ ജീപ്പിൻ്റെ ഒരു സൈഡിൽ ഇരുന്ന തൻ്റെ ഭാര്യയുടെ ഭാഗത്ത് ആ ലോറി ഇടിച്ചു. അവർ വളരെ മാരകമായി തലയ്ക്ക് പരിക്കേറ്റ് വളരെ ഗൗരവമായ പരിക്കോടുകൂടി കാരിത്താസ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കിടക്കുന്നു. മൂന്ന് പേരുടെ ജീവൻ അപായപ്പെടുന്ന ഒരു കാര്യം ഒരുത്തൻ്റെ ഒരു ഉത്തരവാദിത്വമില്ലായ്മ. ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാത്ത മനുഷ്യർ ലോകത്തിലെല്ലായിടത്തും ഉണ്ട്. പക്ഷേ അവിടെ അവരുടെ ഉത്തരവാദിത്തമില്ലായ്മയെ ബോധം വരുത്താനായിട്ടുള്ള ശിക്ഷാ നടപടി അവിടെയുണ്ട്. അവിടെ അതിനുമായിട്ട് ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥർ കൃത്യമായി അവരെ നടപടിയെടുക്കും. ഇവിടെയും അതുപോലെ നടപടിയെടുക്കാനായിട്ട് ഈ വക കാര്യങ്ങളൊക്കെ അതിൻ്റെ എല്ലാ സീരിയസ്നെസ്സോടും കൂടി കീപ്പ് ചെയ്യാൻ ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥർ ഇല്ലാഞ്ഞിട്ടല്ല. കാരണം ഇത് ഒരു റോഡ് അപകടം എന്ന് പറഞ്ഞാൽ കൊലക്കുറ്റം പോലെ തന്നെ സീരിയസ് ആണ്. ഒരു ജീവൻ അപായപ്പെടുന്ന കാര്യമാണ്. അതായത് വെറും ഒരു കുട്ടിക്കളിയോ ഒരു വീഴ്ചയോ അല്ല. ഇതറിയാൻ മേലാത്തവനല്ല ഈ വഴിയെ ഓടിക്കുന്ന ഒരു ഡ്രൈവർക്ക്, അത് ഒരു ലോറി ഓടിക്കുന്ന ഒരു ഡ്രൈവർക്ക് ഇങ്ങനെ നിർത്തിയിട്ടാൽ ഇങ്ങനെ അപകടം വരുന്ന അറിയാൻ മേലാഞ്ഞിട്ടുമല്ല. അപ്പം അതിനെയൊക്കെ അതിൻ്റെയൊക്കെ ഗൗരവത്തിൽ അത് കൈകാര്യം ചെയ്യാനായിട്ട് ഈ നാട്ടിൽ നിയമമുണ്ടെങ്കിലും അതിന് ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിലും നടപ്പാക്കാത്തത് അതിഭീകരമാണ്. ലോകത്തെ എല്ലാ പരിഷ്കൃത രാജ്യങ്ങളും റോഡ് നിയമങ്ങൾ അതീവ ഗൗരവമായിട്ടെടുത്തിരിക്കുന്ന, കാരണം അത് ജീവൻ്റെ പ്രശ്നമാണെന്ന് അവർക്കറിയാം. ഇവിടെയുള്ളവർക്ക് അതിന് ബോധമില്ലാത്തത് അല്ലെങ്കിൽ അതിൻ്റെ സീരിയസ്നെസ് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ഇതിനെ കർശനമായി നടപ്പാക്കാനുള്ള നിർദ്ദേശം കൊടുക്കാൻ അവർക്ക് ആ കാര്യത്തിൽ ബോധമില്ലാത്തത് ഇവർ വിദേശത്തെങ്കിലും പോയി കാണാഞ്ഞിട്ടല്ല. പക്ഷേ കുറ്റകരമായ അനാസ്ഥ ഉദ്യോഗസ്ഥരുടെയും അത് നടപ്പാക്കേണ്ട ജനപ്രതിനിധികളുടെയും കുറ്റകരമായ വലിയ കുറ്റകരമായ അനാസ്ഥ അതുമൂലം ജീവനുകൾ പൊലിയത്. ഇങ്ങനെ ഈ കിടക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ ഇന്നിപ്പോൾ നടന്ന് വന്നപ്പോൾ ഇവിടെ റോഡിൽ ഒരു കാർ ഇതുപോലെ തന്നെ രാത്രിയിൽ ഒരു ലൈറ്റ് വിടാതെ റോഡിനകത്ത് തന്നെ സൈഡ് പോലും ചേർക്കാതെ, സൈഡ് ചേർത്തിടാൻ ഇടയുണ്ട് പക്ഷെ സൈഡ് പോലും ചേർക്കാതെ ട്രാക്കിൽ നിർത്തിയിട്ടിരിക്കുന്നു. ഇങ്ങനെ ലൈറ്റില്ലാതെ നിർത്തിയിരിക്കുന്ന വാഹനം രാത്രി വരുന്നവർ തൊട്ടടുത്ത് വരുമ്പോഴേ കാണുകയുള്ളൂ. ഇടിച്ച് മരണം അല്ലെങ്കിൽ മാരകമായ പരിക്ക് ഉണ്ടാകാം. ഇത് ഓടിക്കുന്നവനെ അറിയുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരുണ്ട്, ആർക്കെന്ത് പറ്റിയാലും എനിക്ക് വിഷയമല്ലെന്ന് കരുതുന്നവർ. അവർക്ക് ചൂടുണ്ടാകണമെങ്കിൽ അതിൻ്റെ നിയമം നടപ്പാക്കണം. ഈ ജീവൻ, മറ്റുള്ളവൻ്റെ ജീവൻ അപായപ്പെടുത്തുന്ന ഇങ്ങനെയുള്ള ഇടപാട് നടത്തുന്നവർക്ക് വേണ്ട ഗൗരവം കൊടുക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ എല്ലാ ഗൗരവത്തോടും അല്ലാതെ വണ്ടിയിലെ കളറ് മാറ്റുന്നതും വണ്ടിയിലെ ഡിസൈനും മാറ്റുന്നതും അല്ല ഇവിടുത്തെ വിഷയം. ഇതുപോലെ ജീവൻ അപായപ്പെടുന്ന കാര്യങ്ങളിലാണ് മോട്ടോർ ഗതാഗത വകുപ്പും പോലീസ് വകുപ്പുമൊക്കെ ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ടത്.